ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ വിലക്ക് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുകയാണ് യു എയും ഒമാനും. ഇന്ത്യക്കാർ നേരിട്ട് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്കാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും നീട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 14 ദിവസത്തിനിടയിൽ ഇന്ത്യയിൽ താമസിച്ചവർക്ക് യു എയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് തുടരുകയും ചെയ്യും. കഴിഞ്ഞ മാസം 25 യു എ ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. ആദ്യം 10 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച വിലക്ക് പിന്നീട് നീട്ടുകയായിരുന്നു. അതേസമയം യു എ പൗരന്മാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, ഗോൾഡൻ വിസയുള്ളവർ, ചാർട്ടേഡ് വിമാനങ്ങൾ എത്തുന്നവർ തുടങ്ങിയവർക്ക് വിലക്ക് ബാധകമാവില്ല. സൗദി അറേബ്യ, കുവൈത്ത് എന്നീ രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് വിലക്ക് തുടരുകയാണിപ്പോഴും. ഇന്ത്യക്ക് പുറമെ സുഡാൻ, ലബനൻ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, നൈജീരിയ, ടാൻസാനിയ, ഖാന, ഗിനിയ, സീറ, എത്തോപ്യ, യു കെ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ വിലക്കാണ് ഒമാൻ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈജിപ്തിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും വരുന്ന ആളുകൾക്കും ഒമാൻ ഉന്നതാധികാര സമിതി വിലക്ക് ഏർപ്പെടുത്തിയേക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിലെ പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരേയൊരു വഴി നേപ്പാളായിരുന്നു. എന്നാൽ നേപ്പാൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്രയ്ക്ക് ഇന്ത്യക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. നേപ്പാൾ വഴി ഗൾഫിലേക്ക് യാത്ര ചെയ്യാനിരുന്ന പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ആദ്യം 4 മെയ് പിന്നീട് 14 വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു.